നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലും കോൺഗ്രസിന്റെ അക്കൌണ്ട് മരവിപ്പിച്ച നടപടിയിലും യു എസും യു എനും ഇന്ത്യക്കെതിരെ തിരിഞ്ഞെന്ന വാർത്ത തള്ളിമറിച്ച മലയാള മാപ്രകളുടെ കള്ളം പൊളിയുന്നു മലയാള മാപ്രകൾ തള്ളിമറിച്ച വാർത്തയ്ക്ക് പിന്നിലെ സത്യം എന്താണെന്ന് പരിശോധിക്കാം പ്രഖ്യാപിത ഇന്ത്യ വിരുദ്ധ മാധ്യമപ്രവർത്തകനും യു എസിൽ താമസിക്കുന്ന ബംഗ്ലാദേശ് പൗരനുമായ മുഷീഖുൽ ഫസൽ അൻസാരിയാണ് വാർത്തയുടെ സൂത്രധാരകൻ വാർത്താ സമ്മേളനത്തിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറിനോട് ഫസൽ ചോദിക്കുന്നു ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട അഭിപ്രായത്തിൽ യു എസ് നയതന്ത്രജ്ഞനെ ഇന്ത്യ വിളിച്ചു വരുത്തിയതിനോട് എന്താണ് നിങ്ങളുടെ പ്രതികരണം പ്രതിപക്ഷ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് വരവിപ്പിച്ചതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു അതിന് മില്ലർ പറഞ്ഞ മറുപടി ഞങ്ങൾ പ്രശ്നം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ന്യായവും സുതാര്യവുമായ നടപടി പ്രതീക്ഷിക്കുന്നു എന്നുമാണ് Thank you, Steph. Can you hear me? Yeah. How do you perceive the political unrest in India just before the national election, with the arrest of Delhi's chief minister and the freezing of the opposition Congress party's bank accounts? The right groups describe the situation as a crackdown on opposition reaching a crisis point, ahead of the national election. Well, we very much hope that in India and that in any country that is having uh, elections, that everyone's rights. are uh, protected, including political and 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 civil rights, and everyone is is able to vote in an atmosphere uh, that is free and fair. മാർച്ച് ഇരുപത്തെട്ടിന് നടന്ന വാർത്താ സമ്മേളനത്തിൽ യു എൻ സെക്രട്ടറി ജനറലിന്റെ വക്താവിനോട് മുഷ്ഫീഖുൽ ഫസൽ ഇതേ ചോദ്യം ചോദിച്ചു ഇതിന് വക്താവ് സ്റ്റെഫാൻ ദുജാറിക് മറുപടി പറഞ്ഞു ഇന്ത്യയിലും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏതൊരു രാജ്യത്തെ പോലെ രാഷ്ട്രീയവും പൗരാവകാശവും ഉൾപ്പെടെ എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും വോട്ട് ചെയ്യാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാകണം അൻസാരിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന ഒരു വെബ് പോർട്ടൽ രണ്ടായിരത്തി പതിനഞ്ചിൽ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് ബംഗ്ലാദേശ് സർക്കാർ നിരോധിച്ചിരുന്നു യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടിയിൽ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അൻസാരി പങ്കെടുക്കുന്നതിൽ ബംഗ്ലാദേശ് സർക്കാർ ചോദ്യം ചെയ്തിരുന്നു ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വിവിധ രാജ്യങ്ങളിൽ നിന്നും കോഴികൾ കൈപ്പറ്റുന്ന ദി വയർ എന്ന ഓൺലൈൻ പോർട്ടലിൽ സ്ഥിരം കോണം എഴുതുന്ന ആളാണ് അൻസാരി അൻസാരിക്ക് രാഹുൽ ഗാന്ധി അടക്കം ഒട്ടേറെ കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമാണുള്ളത് മാത്രമല്ല ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച കോടീശ്വരൻ ജോർജ് സൊറാസ് ഫോർട്ട് ഫൗണ്ടേഷൻ എന്നിങ്ങനെ വിവിധ ഇന്ത്യ വിരുദ്ധ എൻ ജി നിന്നും പണം പറ്റുന്ന ആളാണ് അൻസാരി ഇയാളുടെ ചോദ്യമാണ് മലയാള മാപ്രകൾ കൊട്ടിഘോഷിച്ച് തള്ളിമറച്ചത് ഇവർക്കൊക്കെ ഫണ്ട് നൽകുന്നത് ആരാണെന്ന സമഗ്രമായ അന്വേഷണമാണ് ആവശ്യം